ഹായ് ഗായ്സ്, വെൽക്കം ടു കേരള ടെക് അക്കാഡമി. ടെക് അക്കാഡമിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് NTPC ലിമിറ്റഡ്, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ലിമിറ്റഡ്, അവർ ഒരു പബ്ലിക് സെക്ടർ ആണ്. അപ്പോൾ അവർ വിളിച്ച്, അവർ അസിസ്റ്റൻ്റ് എൻജിനീയർ വിളിച്ചിട്ടുണ്ട്. അത് ഡിഫറെൻ്റ് ഡിസിപ്ലിനാണ്. ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ഉണ്ട്, അതേപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രിക്കൽ ആവാം, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആവാം, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ ആവാം, പവർ സിസ്റ്റം, ഇങ്ങനെ ഈ ഏത് വേണമെങ്കിലും ഡിസിപ്ലിൻ ആവാം. പക്ഷേ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എന്തായാലും ഉണ്ടായിരിക്കും, ഇലക്ട്രിക്കൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. മീൻസ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എൻജിനീയറിംഗ് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണെങ്കിലും അതേപോലെ സെയിം കാര്യം തന്നെയാണ്. അതേപോലെ ഇലക്ട്രോണിക്സ് എൻജിനീയറായിരിക്കും, വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇതിൻ്റെ അപ്പർ ലിമിറ്റേജ് 30 ഇയേഴ്സ് ആണ്. പേ സ്കെയില് 30,000 to 1,20,000 വരെയുണ്ട്. അറ്റ് എ ബേസ് പേ ഓഫ് 30,000. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് പ്രൊഫൈൽ, മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് ചോദിച്ചിട്ടുണ്ട്. മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1 ഇയർ ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ പറയാനുള്ള എന്താ വെച്ചാൽ, ഇലക്ട്രിക്കൽ 38 വേക്കൻസി ആണുള്ളത്. EWS 9 വേക്കൻസി, OBC 24 വേക്കൻസി, SC 13. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ലിങ്ക് എന്തായാലും ഞാൻ ഇതിൻ്റെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഇടാം, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഇടാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ജനറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ നിങ്ങളപ്പോൾ വായിച്ച് നോക്കുക. എന്തൊക്കെയായിരിക്കും, സെലക്ഷൻ ബേസ്ഡ് ഓൺ ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ആണ്. ടെസ്റ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, സബ്ജക്ട് നോളേജ് ആൻഡ് ടെസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ പേയ്മെൻറ്റ് പറയുകയാണെങ്കിൽ 2 മോഡുണ്ട്, ഓഫ്ലൈനുണ്ട്, ഓൺലൈനും ഉണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട. ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻറ് ഷുഡ് ലോഗ് ഓൺ ടു ദ വെബ്സൈറ്റ് www.ntpccareers.net എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കണം. ഓക്കെ, നൗ അത് വായിച്ച് നോക്കുക എല്ലാവരും. 300 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ്. SC ST ക്ക് എന്താ ഫീസൊന്നുമില്ല കേട്ടോ. ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈൻ മോഡും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും വിചാരിക്കുന്നു. ഇതിൻ്റെ ലാസ്റ്റ് കമെൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 10/3/2021 കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് 10/3/2021. അപ്പോൾ എല്ലാവരും അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എല്ലാവരും അപ്ലൈ ചെയ്യുക കേട്ടോ. അതായത് ഒരു ഗവൺമെൻറ് അണ്ടേർഡ് കമ്പനിയാണ് NTPC ലിമിറ്റഡ് എന്ന് പറയുന്നത്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, അവരെല്ലാവരും 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തിടുക, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ജോബ് നോട്ടിഫിക്കേഷനായിട്ടുള്ള ഇനി അനവധി നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ ക്ലാസ്സുകളും എല്ലാവരും കേൾക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നൊക്കെ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.